മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉപനിഷത്തുക്കളെ കുറിച്ചാണ്. ധാരാളം വ്യക്തികൾ ഉപനിഷത്തുക്കളെ കുറിച്ച് വിവരിക്കാറുണ്ട്. ഉപനിഷത്തുക്കളിലെ വിഷയം ഇതിഹാസങ്ങളിലെയോ പുരാണങ്ങളിലെയോ വിഷയങ്ങൾ പോലെയുള്ളതല്ല. 108 ഉപനിഷത്തുക്കളിൽ പൊതുവെ ആദ്യത്തെ 10 ഉപനിഷത്തുക്കളിൽ ദശോപനിഷത്ത് എന്ന് പറയും. ചിലപ്പോൾ അഷ്ടാദശോപനിഷത്ത് ആദ്യത്തെ 18 ഉപനിഷത്തുക്കൾ എന്ന് പറയും. അതിൽ അതിഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് വിവരിക്കുക. അതിഗഹനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെക്കുറിച്ച്, പൃഥ്വി, അപ്പ്, തേജ, വായു, ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പഞ്ചപ്രാണനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന, അങ്ങനെ വിവരിക്കുന്നുണ്ട്. ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് അതിഗഹനമായിട്ട് വിവരിക്കുന്നുണ്ട്. മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും വിവരിക്കുന്ന ഗ്രന്ഥം വേറെയില്ല. അതേപോലെ തന്നെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച്, പഞ്ചകർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഉപനിഷത്തുക്കളിലെ വിഷയം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽപ്പെടും, പഞ്ചപ്രാണൻപെടും, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾപ്പെടും, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ പെടുന്നു, മനസ്സ് പെടുന്നു, ജീവാത്മാവ്, പരമാത്മാവ് ഇവയാണ്. ഇവയെക്കുറിച്ചുള്ള അതിഗഹനമായിട്ടുള്ള വിവരണങ്ങളാണ്. എല്ലാ ഉപനിഷത്തുക്കളിലും ഇതായിക്കൊള്ളണമെന്നില്ല വിഷയം. ആദ്യത്തെ 10 ഉപനിഷത്തുക്കൾ, അതുപോലെ ചിലപ്പോൾ 18 ഉപനിഷത്തുക്കൾ എന്ന് ചിലർ പറയാറുണ്ട്. ചിലർ പറയാറുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 18 എണ്ണത്തിൽ ഉൾപ്പെടുത്തിയവരാണ് 18 ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. അതിൽ വിവരിക്കുന്ന വിഷയങ്ങളാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഉപനിഷത്തുക്കളുണ്ട്. അത് പല രീതിയിലുള്ള വിഷയങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. രുദ്രാക്ഷത്തെക്കുറിച്ച് വിവരിക്കുന്ന ഉപനിഷത്തുക്കൾ, ഓംകാരത്തെക്കുറിച്ച്, സന്യാസത്തെക്കുറിച്ച് വിവരിക്കുന്ന ഉപനിഷത്തുക്കളുണ്ട്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജന്മവാസനയെക്കുറിച്ച് വിവരിക്കുന്നത് ഗർഭോപനിഷത്തുണ്ട്. ഗർഭസ്ഥ ശിശു വളരുന്നതിനെക്കുറിച്ച് ധാരാളം മന്ത്രങ്ങളോടുകൂടിയ പൂജാവിധികൾ വിവരിക്കുന്ന ഉപനിഷത്തുക്കളുണ്ട്. 108 ഉപനിഷത്തുക്കൾ എന്ന് ഞാൻ പറഞ്ഞത് ഋഗ്വേദത്തിൻ്റെതായിട്ടുള്ള 10 ഉപനിഷത്തുക്കളാണുള്ളത്. കൃഷ്ണയജുർവേദത്തിൻ്റെ 31 ഉപനിഷത്ത്, ശുക്ലയജുർവേദത്തിൻ്റെ 10-30 ഉപനിഷത്തുക്കൾ, സാമവേദത്തിൻ്റെ 17 ഉപനിഷത്തുക്കൾ, അഥർവവേദത്തിൻ്റെ 32 ഉപനിഷത്തുക്കൾ, ഇങ്ങനെ ഉപനിഷത്തുക്കളുടെ ശാഖയിൽ അടിസ്ഥാനത്തിലെ ഉപനിഷത്തുക്കളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇവയെല്ലാം കൂടി കൂട്ടിയാൽ 108 ഉപനിഷത്തുക്കളുണ്ട്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയേണ്ടായി, ആദ്യത്തെ 10 എന്നൊരു വാക്കുപയോഗിച്ചു, അല്ലെങ്കിൽ ആദ്യത്തെ 18 എന്നൊരു വാക്കുപയോഗിച്ചു. ഇങ്ങനെയുള്ള പദപ്രയോഗം എങ്ങനെയാണ് വന്നതെന്നറിയോ? ഈ ഉപനിഷത്തുക്കളുടെ മഹത്വത്തിൻ്റെ, ഉപനിഷത്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളുടെ അതിഗഹനമായ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവയുടെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 108 ഉപനിഷത്തുക്കളെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഉപനിഷത്ത് ഈശാവാസ്യ ഉപനിഷത്താണ്. ഏറ്റവും ഉജ്ജ്വലം എന്ന് പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്താണ്. അവസാനത്തേത് എന്ന് പറയുന്നത് മുക്തികോപനിഷത്താണ്, 108-ാമത്തെ ഉപനിഷത്ത്. മുക്തികോപനിഷത്തിൽ നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഹനുമാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശ്രീരാമൻ ഉത്തരം പറയുന്ന ഉപനിഷത്താണ് 108-ാമത്തേത്. ഇപ്പോൾ ഇങ്ങനെ ഉപനിഷത്തുക്കളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഉപനിഷത്തുക്കളുടെ വിഷയങ്ങളെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി. ഈ ഉപനിഷത്തുക്കൾ പഠിക്കുക വളരെ രസമായിട്ടുള്ള കാര്യമാണ്. അതിമഹത്തായ പ്രപഞ്ചത്തെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന ആ സങ്കല്പം ചെറുതായി 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 വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അത്ര ഗഹനമാണ് ചില സന്ദേശങ്ങളൊക്കെ ഉപനിഷത്തിൽ തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ സന്ദേശങ്ങൾ മതി നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ അടിമുടി മാറ്റാൻ. ഈ അടുത്ത കാലത്ത് MBA ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു.
ഈ എം ബി എക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുറേ വാക്കുകൾ ജപ്പാൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പഠിക്കാനുണ്ട്. കെയ്സൻ, ജംബത്സു, കാൻബാൻ തുടങ്ങിയ കുറേ വാക്കുകളുണ്ട്. ഒരു വാക്ക് ഒരു വലിയ തത്വശാസ്ത്രത്തെ വിവരിക്കുന്ന മാതിരി അതിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ ധാരാളം വാക്കുകൾ ഉപനിഷത്തിലുണ്ട്. അത് പൈസ ഉണ്ടാക്കുന്ന മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം TPS, ഫോർഡ് പ്രൊഡക്ഷൻ സിസ്റ്റം FPS, അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണ് ജപ്പാനിലെ ഭാഷ. അതായത് മണി മേക്കിംഗ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. പക്ഷേ ഭാരതത്തിലെ ഉപനിഷത്തുക്കളിൽ ഉദാഹരണമായിട്ട് നോക്കാം, ഉത്തിഷ്ഠത ഒരു വാക്കാണത്, കടോപനിഷത്തിലെ വാക്കാണ്. ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്, ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിവുള്ള ഒരു വലിയ സന്ദേശമാണ് ഉത്തിഷ്ഠത എന്നുള്ളത്. അതേപോലെ രണ്ടാമത്തെ ഒരു വാക്ക് ജാഗ്രത, ഈ ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനൻ്റ് ഹിയർ. ജാഗ്രത എന്നുള്ളത് ഓഫീസിൽ പോലും എഴുതി വയ്ക്കാൻ പറ്റിയതാണ്, മാനേജറുടെ മുറിയിൽ എഴുതി വയ്ക്കാൻ ജാഗ്രത. ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനൻ്റ് ഹിയർ, അതാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഇത്ര ഗംഭീരാണില്ലേ ആ ജാഗ്രത എന്നുള്ള വാക്ക്. ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക, ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാവുന്നത് എന്തോ അതാണ് ജഗത്ത്. അപ്പം അതിൽ നിലനിൽക്കുകയാണെന്നുള്ള ബോധം ഉണ്ടാവുന്നതിന് പറയുന്ന പേര് ജാഗ്രത. പ്രാപ്യ വരാൻ നിബോധത, ശരിക്ക് നമ്മളുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ എഴുതി വയ്ക്കാവുന്ന ഒരു വാക്കാണത്. പ്രാപ്യ വരാൻ നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി ഉത്ബുദ്ധരാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. സത്യം വധ, എല്ലാ സ്ഥലത്തും എഴുതി വയ്ക്കാവുന്നതാണ്. നമ്മുടെ പാർലമെൻറ്റിലും അതേപോലെ തന്നെ അസംബ്ലിയിലും ഒഴിച്ച് അവിടെ പിന്നെ സത്യം പറയാൻ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. സത്യം വധ എന്നുള്ളത് ഉപനിഷത്തിലെ വാക്കാണ്, ശ്വേതാശ്വേതര ഉപനിഷത്തിലെ, മഹാനാരായണ ഉപനിഷത്തിൽ. ധർമ്മം ചര, ധാർമ്മിക മൂല്യങ്ങളിലൂടെ മുമ്പോട്ട് പോവുക, അത് സെക്രട്ടേറിയറ്റിൽ എഴുതി വയ്ക്കാവുന്ന വാക്കാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലും അത് എഴുതി വയ്ക്കാൻ സാധിക്കും. ധർമ്മമില്ലാത്ത എല്ലാ മന്ത്രിമാരുടെയും ഓഫീസിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന വാക്കാണ് ധർമ്മം ചര. സ്വാധ്യായാൻമാ പ്രമദ, അത് വിദ്യാഭ്യാസ വകുപ്പിൽ എഴുതി വയ്ക്കാൻ പറ്റുന്നതാണ്. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യാന്ന പ്രമദിതവ്യം, മന്ത്രിമാരുടെ തലയുടെ മുകളിൽ എഴുതി വയ്ക്കാവുന്നതാണ്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ധർമാന്ന പ്രമദിതവ്യം, ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിൻ്റെയൊക്കെ തലയുടെ മുകളിൽ എഴുതി വയ്ക്കാവുന്നതാണ്. ധർമ്മം ഇല്ലാത്ത സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ചു പോയാൽ ദേവസ്വം ബോർഡിൽ നോക്കിയാൽ മതി എന്ന് ചിലർ പറയാറുണ്ട്. ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെ മൊത്തം കാണണമെങ്കിൽ ദേവസ്വം ബോർഡിൽ പോയാൽ മതി. ആയുർവേദത്തെ പുച്ഛിക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ ആയുർവേദ കോളേജിൽ പോയാൽ മതി. സംസ്കൃതത്തെ നിഷേധിക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ സംസ്കൃത കോളേജിൽ പോയാൽ മതി. തച്ചുശാസ്ത്രത്തെ അവഹേളിക്കുന്നവരെ ഒരുമിച്ച് കാണണമെങ്കിൽ തച്ചുശാസ്ത്രത്തിൻ്റെ കോളേജിൽ പോയാൽ മതി. ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയാത്തവരെ കാണണമെങ്കിൽ നേരെ പള്ളിയിലേക്കും ബിഷപ്പ് ഹൗസിലേക്കും പോയാൽ മതി. ഈ അച്ഛന്മാരുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ബൈബിൾ വായിച്ചിട്ടേ ഉണ്ടാവില്ല. ഖുറാനെ കുറിച്ച് ഇത്രയും തെറ്റായിട്ട് പഠിപ്പിക്കുന്നവരെ അറിയണമെങ്കിൽ നിങ്ങൾ മൗലവിമാരുടെ അടുത്തേക്ക് പോയാൽ മതി. അപ്പം ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അപ്പോൾ സത്യം വധ, ധർമ്മം ചര, സ്വാധ്യായാൻമാ പ്രമദ, സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ്. കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാൽ മനസ്സിലാക്കാം. ഭൂത്യൈന പ്രമദിതവ്യം, നല്ല സാമൂഹിക ബന്ധം നിലനിർത്തുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. കുശലാന്ന പ്രമദിതവ്യം, ധന്യമായ സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതം നയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ പറഞ്ഞിരിക്കുന്നത് ബീയിങ് റിച്ച് ഈസ് നോട്ട് എ സിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബീ ലീഡിങ് എ ലക്ഷൂറിയസ് ലൈഫ് ഈസ് ഓൾസോ നോട്ട് എ സിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണക്കാരനാവുക, അതേപോലെ തന്നെ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതൊരു പാപമൊന്നുമല്ല. പക്ഷേ റിച്ചാവലും ആഡംബരപൂർണമായ ജീവിതം നയിക്കലും ഷുഡ് ബി ഇൻ എ ധാർമ്മിക് വേ, അതാണ് ധർമാന്ന പ്രമദിതവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, ഇതെല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള വാക്കുകളാണ്, ഉപനിഷത്തുക്കളെ വാക്കുകളാണ്, ഈ ജപ്പാനീസ് മാനേജ്മെൻറ്റ് വാക്കുകളെ പോലെ. ഇങ്ങനെ വാക്കുകൾ മാത്രമല്ല ഉള്ളത്, വലിയ വലിയ സന്ദേശങ്ങളുണ്ട്, നല്ല സന്ദേശങ്ങൾ. ഇതെല്ലാം ഉപനിഷത്തുക്കളിലാണ് ഉള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രാമകൃഷ്ണ ആശ്രമത്തിൽ പോയാലും ചിന്മയാമിഷൻ്റെ ആശ്രമത്തിൽ പോയാലും ഭാരതീയ വിദ്യാഭവനിലൊക്കെ
ധാരാളം ഉപനിഷത്തുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തതുണ്ട്. എല്ലാമൊന്നും പഠിക്കണമെന്നില്ല, ചെറിയ ചെറിയ ഉപനിഷത്തുക്കൾ പഠിച്ചു നോക്കാം. ഒരൊറ്റ ദിവസം കൊണ്ട് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. വളരെ ലളിതമായ രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും. ഭഗവത്ഗീത ഉപനിഷത്തുക്കളുടെ സത്താണ് സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദന. അത് ഒരു പശുവിൻ്റെ, പശുവിനെ എല്ലാ ഉപനിഷത്തുക്കളും ചേർത്തൊരു പശു ഉണ്ടാക്കി നിയരിക്കാം. എല്ലാ ഉപനിഷത്തും ഒരു പശുവിൽ ആവാഹിച്ചു നിയരിക്കാം. ആ പശുവിൻ്റെ പാലാണ് ഭഗവത്ഗീത. 700 ശ്ലോകങ്ങൾ കൊണ്ട് ഉപനിഷത്തുക്കളുടെ ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും കർമ്മസന്യാസ യോഗവും എല്ലാം സത്വരജസ്തമോ ഗുണങ്ങളും എല്ലാം വിവരിക്കുന്ന ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത അമേരിക്കൻ പാർലമെൻറ്റിലും നാസയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും എല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഉപനിഷത്തുക്കൾ നിങ്ങൾ പഠിക്കണം. അതെല്ലാം പഠിപ്പിക്കാൻ ആർക്കും സാധിച്ചു എന്ന് വരില്ല, അവനവന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ ഉപനിഷത്തുക്കളും നമ്മുടെ ഗ്രന്ഥങ്ങളും പഠിക്കാൻ സംസ്കൃതം പഠിക്കാത്തതിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട്. സംസ്കൃതം വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബൈബിള് പഠിക്കണമെങ്കിൽ ഹീബ്രു പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഖുർആൻ പഠിക്കണമെങ്കിൽ അറബി പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഖുർആൻ വായിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മലയാളത്തിൽ ഖുർആനുണ്ട്, മലയാളത്തിൽ ജോസഫ് പുലിക്കുന്നേൽ എഴുതിയിരിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ബൈബിളുണ്ട്, ബൈബിളിലുള്ള കണ്ടന്റുകളൊക്കെ അതിലുണ്ട്. വിവർത്തനം ഉജ്ജ്വലമാണെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ വേദം പഠിക്കണമെങ്കിൽ വെള്ളത്തോൾ നാരായണ മേനോൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഏത് ധാരാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. പുരാണങ്ങൾ മലയാളത്തിലില്ലേ? രാമായണം, വാൽമീകി രാമായണം സംസ്കൃതത്തിൽ തന്നെ വായിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഭാഗവതം മലയാളത്തിലുണ്ടല്ലോ, അതേപോലെ ഉപനിഷത്തുകൾ മലയാളത്തിലുണ്ട്. പഠിക്കണ്ട എന്നുള്ളവന് എളുപ്പ വഴി സംസ്കൃതം പഠിക്കാത്തതിലെ ദുഃഖമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇപ്പം സംസ്കൃതം പഠിക്കാത്തതുകൊണ്ട് ഞാനിതൊന്നും പഠിക്കേണ്ടല്ലോ, എളുപ്പ വഴിയതാ. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും യുക്തിക്കും അനുസരിച്ച് ഉപനിഷത്തുക്കളിലെ 10 ഉപനിഷത്തുക്കളെങ്കിലും ഇത് വായിക്കാം. ഒന്നും ബൈഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ പൈതൃകം എത്രത്തോളം ഗംഭീരാണെന്നറിയാൻ ഇത് വളരെയേറെ സഹായിക്കും. അങ്ങനെ ഉപനിഷത്തുക്കൾ അവയുടെ സന്ദേശങ്ങൾ അതിഗഹനമായിട്ട് പഠിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.